ബ്രസീൽ ടീമിന് ആശംസകൾ എന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ മനോഹരമായിരുന്നേനെ. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. കാരണം നമ്മളെല്ലാം മനസ്സിൽ ഇപ്പൊ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട് സുഹൃത്തെ, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന മഞ്ഞക്കെലികളുടെ ഒരു ഒരു ടീമുണ്ട് നമ്മുടെ നാട്ടിൽ ഹൃദയത്തിൽ കൊണ്ടു കിടക്കുന്നത്. ആ ടീം ഇപ്പം തോൽവിക്ക് ശേഷം 3 കളി തുടർച്ചയായിട്ട് നമ്മൾ ജയിച്ച്, 4 കളി, ഈ 4 കളി ജയിച്ചത് നമ്മൾ ആരും അറിഞ്ഞേയില്ല. ലോകത്ത് ഫുട്ബോൾ പോലുള്ള ഒരു മഹാപ്രസ്ഥാനം നടക്കുമ്പം നിർഭാഗ്യമായി പോയി ഈ കളികൾ ഇവിടെ വെച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടായിരുന്നു, ലോകത്തിലെ എല്ലാ ചെറിയ കളികളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഈ ലോകകപ്പ് കാണാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ ആരറിയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജയം? അവർ നല്ല ജയം ആയിരുന്നു കഴിഞ്ഞ 4 കളികളും. ആ ജയം നമുക്ക് ആവേശം നൽകുന്നതായിരുന്നു. പക്ഷെ അതുകൂടി നമുക്ക് അറിയുന്നതിന് വേണ്ടി ഒരു സംവിധാനത്തിന് ഉള്ള സമയമില്ലാതെ പോയി എല്ലാവരും വേൾഡ് കപ്പിനെ കൂടെ പോയി. അതുകൊണ്ട് അതുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ISL ഫുട്ബോളിന്റെ അധികൃതന്മാർ അവർ ചെയ്തത് ഫുട്ബോളിന്റെ ആരാധകരോട് ചെയ്ത ഒരു അനീതിയാണെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ. നമ്മുടെ ലോക ഫുട്ബോളിൽ ബ്രസീൽ വിജയിക്കട്ടെ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ആ വിജയത്തിന് വേണ്ടിയുള്ള ആശംസകൾ ഇതിന്റെ കൂടെ ഞാൻ അറിയിക്കുന്നു. വളരെ നന്ദി ഈ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന്. ന്യൂസ് ഡെസ്കിൽ ഇപ്പോൾ ഫിറോസ് അലി മുഹമ്മദും അജി കുഞ്ഞുമോനും ഉൾപ്പെടെയുള്ള സംഘം തന്നെ ഉണ്ട്. ഫിറോസ് അലി മുഹമ്മദ്, ഇത്തരത്തിൽ വലിയ ഒരു ആവേശം രക്തത്തോട് ചേർന്ന് കിടക്കുകയാണ്, ജീവിതത്തോട് ചേർന്ന് കിടക്കുകയാണ് ബ്രസീലിന്റെ ലാറ്റിൻ അമേരിക്കന്റെ ഫുട്ബോൾ സൗന്ദര്യം എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയാണ് ശരിക്കും ഈ ഒരു മത്സരത്തെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നതും എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ, തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഫുട്ബോൾ ഫുട്ബോൾ ഈ ശ്വാസമാണ് ജീവനാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. എബി, നമുക്കിനി നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നത് ഇന്ത്യൻ സമയം രാത്രി 12:30 വരെയാണ്. അതായത് പ്രാദേശിക സമയം, ഖത്തറിലെ പ്രാദേശിക സമയം 10 മണിയാണത്.